ആറാം ക്ലാസ് ഗണിതത്തിലെ ഒമ്പതാമത്തെ പാഠം നൂറിൽ എത്ര എന്ന പാഠഭാഗത്തിലെ ആദായ വിൽപ്പന ഈ ഭാഗമാണ്. 135-ാമത്തെ പേജിലെ ആദായ വിൽപ്പന എന്ന ഭാഗമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. അതുപോലെ തന്നെ പണമിടപാട്, 136-ാമത്തെ പേജിലെ പണമിടപാടും. ആദായ വിൽപ്പനയിൽ ഇവിടെ കണ്ടില്ലേ പരസ്യം കണ്ടല്ലോ, നോക്കിയ പരസ്യം എന്താണ്? വിവിധ വമ്പിച്ച ആദായ വിൽപ്പന, ഓരോ 100 രൂപയ്ക്കും 10 രൂപ കിഴിവ്. 100 രൂപയ്ക്ക് 10 രൂപ വെച്ച് തിരിച്ചു തരാം, അത് 90 രൂപ കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഫാന് 1200 രൂപയുണ്ട്, ക്ലോക്ക് 500 രൂപ, ഇസ്തിരിപ്പെട്ടി 800 രൂപ, CFL ബൾബ് 250 രൂപ, കുക്കർ 1400 രൂപ, മിക്സി 2500 രൂപ. ഇപ്പം ഇത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ 100 രൂപയ്ക്കും 10 രൂപ വെച്ച് കിഴിവ് കിട്ടും. അതായത് ഇപ്പോൾ ഇവിടെ ക്ലോക്കിന് 500 രൂപ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ 500 രൂപ വെച്ച് കൊടുക്കുക. അപ്പോൾ ഓരോ 100 രൂപയ്ക്കും 10 രൂപ 10 രൂപ 10 രൂപ വെച്ച് കിഴിച്ച് തരും. അപ്പോൾ ഒരു 100 രൂപയ്ക്ക് 10 രൂപ തന്നു, അടുത്ത 100 രൂപയ്ക്ക് 10 രൂപ. അപ്പം ക്ലോക്കിന് എത്ര 100 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്? 500 രൂപ. അപ്പോൾ 500 രൂപയ്ക്ക് 5 10 രൂപ, അത് എത്ര രൂപയാവും? 50 രൂപ തിരിച്ചു തരും. ഇസ്തിരിപ്പെട്ടിക്ക് 800 രൂപ. അപ്പോൾ 800 രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 800 രൂപയ്ക്ക് അവർ 8 10 രൂപ തിരിച്ചു തരും. 8 10 രൂപ വെച്ചാൽ 80 രൂപ തിരിച്ചു തരും. അപ്പോൾ നമുക്ക് 800 രൂപയാവൂല. അപ്പോൾ 800-ൽ നിന്ന് 80 രൂപ കുറച്ചാൽ മതി, അത്രയും പൈസയെ ക്ലോക്കിനാവുള്ളൂ എന്നാണ്. അപ്പം ഈ കടയിലെ ചില സാധനങ്ങളുടെ നേരത്തെയുള്ള വിലയാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഓരോ സാധനത്തിൻ്റെയും ഇപ്പോഴത്തെ വില കണക്കാക്കണം. അപ്പം നമ്മൾ ആ 10 രൂപ കിഴിച്ചിട്ടുള്ള വില കണക്കാക്കണം. എങ്ങനെ? ഓരോ 100 രൂപയ്ക്കും 10 രൂപയാണ് കുറവ്. അപ്പോൾ വിലക്കുറവ് കണക്കാക്കാൻ ഓരോന്നിൻ്റെ വിലയിൽ എത്ര 100കളുണ്ടെന്ന് കണക്കാക്കി അതിന് 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് ഇവിടെ ഇപ്പം ക്ലോക്കിന് 500 രൂപയാണെങ്കിൽ എത്ര 100കളുണ്ട്? 500 രൂപകളുണ്ട്. ഇസ്തിരിപ്പെട്ടിക്ക് 800 ആണെങ്കിൽ 800 രൂപ. എത്ര 100കളുണ്ട്? 800 രൂപകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി ഫാനിൻ്റെ വില 1200 രൂപ, അതായത് 1200. അപ്പോൾ വിലക്കുറവോ? വിലക്കുറവ് 12 10 രൂപ വെച്ച് തിരിച്ചു തരും അവർ. 12 100കളുള്ളതുകൊണ്ട് 12 10 രൂപ തിരിച്ചു തരും. എന്ന് വെച്ചാൽ 12 × 10 120 രൂപ. രണ്ട് ക്രിയകളും ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊറ്റയടിക്ക് ചെയ്യാൻ ഇങ്ങനെ ചെയ്താൽ മതി. 1200 രൂപയെ 100ലാക്കി എഴുതുക. നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ എന്താണ്? 100ൽ എത്ര എന്നാണ്. അപ്പോൾ 1200നെ 100ലാക്കുക. അപ്പം 1200 × 100 × 10 രൂപയാണ് അവർ തിരിച്ചു തരുന്നത്. × 10 എത്രയായി? 120 രൂപ. അപ്പോൾ ഫാനിൻ്റെ വില എന്ന് പറയുന്നത് 1200 രൂപയാണ് പഴയ വില. അതിൽ 120 രൂപ തിരിച്ചു തരും. അപ്പോൾ ആ 120 രൂപയും കൂടി കുറയ്ക്കുക. അപ്പോൾ 1080 രൂപ. ഇതുപോലെ മറ്റുള്ളവരുടെയും ഇപ്പോഴത്തെ വില കണക്കാക്കുമല്ലോ. ഇപ്പോൾ ഓരോന്നിൻ്റെയും വില നമുക്ക് കണക്കാക്കാം. ആദ്യം ഫാനിൻ്റെ വിലയാണ്. ഫാനിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് വെച്ചാൽ നേരത്തെ 1200 രൂപയാണ്. അതിന് 100ലാക്കുക, എന്നിട്ട് 10 രൂപ തിരിച്ചു തരും. × 10 ഇതിൻ്റെ അകത്ത് അവസാനത്തെ ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടിക്കഴിഞ്ഞാൽ 120 രൂപ. ഇപ്പം എന്താണ്? 1200 കുറയ്ക്കണം 120. 1200 കുറച്ചാൽ 1200 കുറച്ചാൽ 1080 രൂപ. ഇനി ക്ലോക്കിൻ്റെ വില. ക്ലോക്കിന് ഇവിടെ എത്ര രൂപയാണ് പറഞ്ഞിരിക്കുന്നത്? 500 രൂപ. അപ്പം നമുക്ക് ഇപ്പോഴത്തെ വില കണ്ടുപിടിക്കാൻ 500/100
ഗുണിക്കണം 10 രൂപ കുറച്ച് തരും. അപ്പം 0 0 അവസാനത്തെ ഈ 0 ഇട്ടിക്കഴിഞ്ഞാൽ 50 രൂപ കുറച്ച് തരും. 50 രൂപ കുറച്ച് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500-ൽ നിന്നും 50 രൂപ കുറയ്ക്കുക. എത്ര രൂപയാണ്? 500-ൽ നിന്ന് 50 രൂപ കുറച്ചാൽ 450 രൂപ ക്ലോക്കിന്. ഇനി ഇസ്തിരി പെട്ടിക്ക്, ഇസ്തിരി പെട്ടിക്ക് എത്രയാണ്? 800 രൂപയാണ് നേരത്തെ വില. അപ്പോൾ 800-നെ 100-ലാക്കി 10 രൂപ കുറച്ച് തരും. 0 0 0 0 വെട്ടിയാൽ 80 രൂപ കുറച്ച് തരും. അപ്പോൾ 800-ൽ നിന്നും 80 രൂപ കുറയ്ക്കുക, ഏകദേശം എത്ര വരിക? 720 രൂപ വരും. അടുത്തത് ബൾബാണ്, CFL ബൾബ്. ബൾബിന് 250 രൂപയാണ്. അപ്പോൾ 250-നെ 100-ലാക്കിയിട്ട് 10 രൂപ കുറച്ച് തരും. അപ്പോൾ 0 0 0 0 25 രൂപ കുറച്ച് തരും. അപ്പോൾ 250-ൽ നിന്നും 25 രൂപ കുറച്ച് തരും. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് 225 രൂപ മാത്രം. അതുപോലെ തന്നെ കുക്കറിന് 1400 രൂപയാണ്. കുക്കറിന് 1400 രൂപ. അതിനെ 100-ലാക്കിയിട്ട് 10 രൂപ കുറച്ച് തരും. 0 0 0 0 കിട്ടിയാൽ 140 രൂപ അവർ കുറച്ച് തരും. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് 1400-ൽ നിന്ന് 140 കുറയ്ക്കുക. 1400 കുറയ്ക്കണം 140. 0 0 നാല് പോകാത്തണ്ട് കടം എടുത്തു. 10-ന് 4 പോകും, 6. പിന്നെ ഇവിടെ 3 ഉള്ളൂ. 3-ന്ന് 1 പോയാൽ 2, 1. 1260 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കുക്കർ കിട്ടും. അതുപോലെ മിക്സിക്ക് 2500 രൂപയാണ്. കണ്ടോ, മിക്സിയുടെ വില 2500 രൂപയാണ്. പക്ഷെ നമുക്ക് മിക്സി 2500 രൂപ കൊടുക്കണ്ട, ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ 2500-ൽ നിന്ന് 100-ലാക്കി 10 രൂപ കുറച്ച് തരും. 0 0 0 0 വെട്ടിയാൽ 250 രൂപ അവർ കുറച്ച് തരും. അപ്പോൾ മിക്സിയുടെ വില 2500-ൽ നിന്ന് 250 കുറച്ചാൽ 2250 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോഴത്തെ വിലകൾ നമ്മളപ്പോൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് ഇപ്പോഴത്തെ വിലയാണ്. അപ്പോൾ ഇപ്പോഴത്തെ വില എത്രയാണ്? 1200 രൂപയുള്ള ഫാനിന് 1080 കൊടുത്താൽ മതി. 500 രൂപയുടെ ക്ലോക്കിന് 450 രൂപ കൊടുത്താൽ മതി. ഇസ്തിരിപ്പെട്ടി 800 രൂപയുടെ ഇസ്തിരിപ്പെട്ടിക്ക് 720 രൂപ കൊടുത്താൽ മതി. CFL ബൾബ് 250 രൂപയുടെ CFL ബൾബിന് 225 രൂപ കൊടുത്താൽ മതി. കുക്കർ 1400 രൂപയുടെ കുക്കറിന് 1260 കൊടുത്താൽ മതി. മിക്സി 2500 രൂപയുടെ മിക്സി 2250 രൂപ കൊടുത്താൽ മതി. ഇതാണ് ഇപ്പോഴത്തെ പുതിയ വില എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് പുതിയ വിലകൾ കിട്ടും. ഇനി നമുക്ക് 136-ാമത്തെ പേജിൽ എന്താണ്? പണമിടപാടാണ്. എന്താണ് പണമിടപാട്? ഒരു സഹകരണ ബാങ്കിൽ നിന്നും കാർഷിക വായ്പ കൊടുക്കുന്നുണ്ട്. കർഷകർക്ക് കൃഷി ചെയ്യാൻ വായ്പ കൊടുക്കുന്നുണ്ട്. ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ചടയ്ക്കണം. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് പൈസ തിരിച്ചടച്ചാൽ മതി. അന്നേരം ഓരോ 100 രൂപയ്ക്കും 12 രൂപ അധികം കൊടുക്കുകയും വേണം. അപ്പം 100 രൂപ കടം തന്നാൽ നമ്മൾ 12 രൂപയും കൂടി കൂട്ടി 112 രൂപ അവർക്ക് കൊടുക്കണം. 200 രൂപ നമ്മൾ എടുക്കുന്നെങ്കിൽ 2 12 രൂപ കൂടുതൽ കൊടുക്കണം. അപ്പോൾ 200 രൂപയും തിരിച്ചു കൊടുക്കുകയും ചെയ്യണം. 12 12 24 രൂപ എക്സ്ട്രാ കൊടുക്കണം അവർക്ക് കടം തന്നതിൻ്റെ പേരിൽ. അങ്ങനെ ചിലർ ഈ ബാങ്കിൽ നിന്നും കടമെടുത്ത തുക നോക്കൂ. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ വലിയ പൈസ കടം എടുത്തിരിക്കുന്നത്. സാബു 4000 രൂപ, സുമ 5500 രൂപ, രാജി 1550 രൂപ, ഗോകുല് 3750 രൂപ, നബീല് 3800 രൂപ. ഓരോരുത്തരും തിരിച്ചടയ്ക്കേണ്ട തുക എത്രയാണെന്ന് കണക്കാക്കുക. അപ്പോൾ ഓരോരുത്തർ എത്ര 12 രൂപ, ഓരോ 100 രൂപയ്ക്കും 12 രൂപ വെച്ച് തിരിച്ചടയ്ക്കണം. അങ്ങനെ എത്ര രൂപ അവർ തിരിച്ചടയ്ക്കേണ്ടി വരുമെന്നാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. അപ്പം മറ്റേത് ഇവിടെ വമ്പിച്ച ആദായം ആനുകൂല്യമായിരുന്നപ്പോൾ കുറയ്ക്കുകയായിരുന്നെങ്കിൽ ഇവിടെ തിരിച്ച് കൂട്ടുകയാണ് ചെയ്യേണ്ടി വരുന്നത് അല്ലേ. അവിടെ 100 രൂപ
ഈ 10 രൂപ കുറച്ച് കൊടുത്തപ്പോൾ ഇവിടെ നമ്മൾ 100 രൂപയ്ക്ക് 12 രൂപ കൂടുതൽ ബാങ്കിന് തിരിച്ചു കൊടുക്കണം. അപ്പം അതുകൊണ്ട് എത്ര കൂടുതൽ കൊടുക്കണമെന്നറിയാൻ ഓരോ തുകയിൽ ഓരോ തുകയിലും എത്ര നൂറുകളുണ്ടെന്ന് കണക്കാക്കണം. ഇപ്പം 4000 എന്ന് പറഞ്ഞാൽ എത്ര നൂറാണ്? 40 നൂറുകൾ വേണം അല്ലേ. അപ്പം 40 നൂറുകളും അതിൻ്റെ കൂടെ 40 12 രൂപയും കൂടി നമ്മൾ കൊടുക്കണം. അതിനെ 12 കൊണ്ട് ഗുണിച്ചാൽ മതിയാകുമല്ലോ. മുമ്പ് ചെയ്തതുപോലെ 100 കൊണ്ട് ഹരിച്ച് 12 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ ഉദാഹരണത്തിനായിട്ട് രാജി വാങ്ങിയത് 1550 രൂപയാണ്. കൂടുതൽ കൊടുക്കേണ്ടത് കണക്കാക്കാൻ 1550നെ 100 കൊണ്ട് ഹരിച്ച് 12 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1550നെ 100 കൊണ്ട് ഹരിച്ച് 12 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 186 രൂപ കൂടുതൽ കൊടുക്കണം. അതായത് രാജി തിരിച്ചടയ്ക്കേണ്ട തുക 1550 രൂപയും കൊടുക്കണം, അതുപോലെ 1 വർഷം കടം തന്നതിൻ്റെ പേരിൽ 186 രൂപ കൂടുതലും കൊടുക്കണം. അങ്ങനെ 1736 രൂപ കൊടുക്കണം. ഇതുപോലെ മറ്റുള്ളവർ തിരിച്ചടയ്ക്കേണ്ട തുകയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മളിവിടെ സാബുവിൻ്റെ കണ്ടുപിടിക്കാം. സാബു 4000 രൂപ കടമെടുത്തു. അപ്പം തിരിച്ചടയ്ക്കുമ്പോൾ കൂടുതൽ കൊടുക്കേണ്ട പൈസ എത്ര വെച്ചാൽ 4000 × 100 12 രൂപ കൂടുതലും. ഇപ്പം 4000നെ 100ലാക്കി 12 കൊണ്ട് ഗുണിക്കുക. അപ്പം എത്ര വരുമെന്ന് വെച്ചാൽ ഈ പൂജ്യം വെട്ടുക, ഇതും ഇതും വെട്ടുക. അപ്പം 40നെ 12 കൊണ്ട് ഗുണിക്കാം. അപ്പം 40നെ 12 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 × 0 = 248, 100 × 0 = 144, 480 രൂപ. 480 രൂപ കൂടുതൽ, അതായത് 4000 രൂപ തിരിച്ച് കൊടുക്കണം പ്ലസ് 450 രൂപ പലിശയും കൊടുക്കണം, എക്സ്ട്രാ കൊടുക്കണം 12 രൂപ വെച്ച്. അങ്ങനെ 4480 രൂപ സാബു തിരിച്ചടയ്ക്കണം. ഇനി അടുത്തത് സുമ. സുമ 5500 രൂപ എടുത്തു. കൂടുതൽ കൊടുക്കുന്നത് 5500 × 100 × 12 രൂപ. ഈ പൂജ്യം വെട്ടുക. അപ്പം നമുക്ക് കിട്ടും 55നെ 12 കൊണ്ട് ഗുണിക്കുക. 7 × 5 = 10, 1 ശിഷ്ടം. 7 × 5 = 10, 11, 1 × 5 = 5, 660 രൂപ. 660 രൂപ കൂടുതൽ കൊടുക്കണം, അതായത് 5500 + 660 എത്ര വരും? 5500നോട് 660 കൂട്ടണം. കൂട്ടി നോക്കാം അല്ലേ, ഇത്രയാണ്. 5500 × 660 0 6 6 × 11 = 6 6160 രൂപ സുമ കൊടുക്കണം. 5500 രൂപ എടുത്ത സുമ ബാങ്കിൽ തിരിച്ച് 6160 രൂപയാണ് കൊടുക്കേണ്ടത്. രാജി എടുത്തത് എത്രയാണ്? 1550 × 100 × 12, അത് നമ്മുടെ ടെക്സ്റ്റിൽ ചെയ്തിട്ടുണ്ട്. രാജി എടുത്ത് 1550 × 100 × 12 186 രൂപ. അപ്പം രാജി കൊടുക്കേണ്ടത് 1550 + 186 രൂപ, അതിവിടെ തന്നിട്ടുണ്ട്. അതായത് രാജി തിരിച്ചടയ്ക്കേണ്ടത് 1550 + 186 രൂപ, 1736 രൂപ. ആ പാവം രാജി 1736 രൂപ കൊടുക്കണം. ഇനി അതുപോലെ ഗോകുല് എത്രയാണ്? 3750 രൂപയാണ് കടമെടുത്തത്. എത്ര രൂപ കൂടുതൽ കൊടുക്കണമെന്നറിയാൻ 100 × 100 = 12, 1 പൂജ്യം 1 പൂജ്യം വെട്ടുക. പിന്നെ ഇനിയിപ്പോൾ ഇത് ലഘൂകരിക്കണം. അടിയിൽ 10 വന്നുകൊണ്ട് 2 കൊണ്ട് ഹരിക്കാം. ഇതിനെയും 2 കൊണ്ട് ഹരിക്കാം. 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5, 12നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 6. ഇനി 5 കൊണ്ട് ഇതിനെ ഹരിക്കാം, ലഘൂകരിക്കാം. 1 × 5 = 5, 375 എത്ര 5 പോകും? 37നെ 7 × 5 = 35, ശിഷ്ടം 2, ആ 2 ഇങ്ങോട്ട് വൈകില്ല. 25 എത്ര 5 പോകും? 5. അപ്പോൾ 75, ഇവിടെ 1 ആയല്ലോ. 75 × 6
75 ഇൻറ്റു 6 5 6 30 0 ശിഷ്ടം 3 6 7 42 3 45 450 രൂപ കൂടുതൽ കൊടുക്കണം. അപ്പോൾ ഗൂഗിൾ കൊടുക്കേണ്ടത് 3750 450 രൂപയും. എത്ര വരും? 3750 450 0 5 5 10 0 ശിഷ്ടമൊന്ന് 7 4 11 1 12 2 ശിഷ്ടമൊന്ന് 4200 രൂപ നമ്മുടെ ഗൂഗിള് തിരിച്ചടയ്ക്കണം. ഇതുപോലെ നബീല്, അടുത്ത നബീലുണ്ട്. നബീല് 3800 രൂപ എടുത്തു, 100-ൽ 3800 ഇൻറ്റു 12 രൂപ വെച്ച് തിരിച്ചടയ്ക്കും. ഈ പൂജ്യം പൂജ്യം ഈ പൂജ്യം ഈ പൂജ്യം വെട്ടി 38-നെ 12 കൊണ്ട് ഗുണിച്ചാൽ 2 8 16 6 ശിഷ്ടം 1 2 3 6 1 7 1 8 8 1 3 3 6 7 8 5 5 ശിഷ്ടം 1 456 456 രൂപ കൂടുതൽ അടയ്ക്കണം. അതായത് 3800 രൂപയും പ്ലസ് 456 രൂപ കൂടുതലും കൊടുക്കണം. 3800 456 കൂടുതൽ 6 5 8 4 12 ശിഷ്ടം 1 4 4256 രൂപ അടയ്ക്കണം. അപ്പം നമ്മളിവിടെ കണ്ടു അല്ലേ, സാബു 4000 രൂപ എടുത്ത സാബു 4480 രൂപ തിരിച്ചടയ്ക്കണം. സുമ 5500 രൂപ എടുത്ത സുമ 660 രൂപ കൂടുതലും ചേർത്ത് 6160 രൂപ കൂടുതൽ അടയ്ക്കണം. രാജി 1550 രൂപ എടുത്ത രാജി 1186 രൂപ കൂടുതൽ ചേർത്ത് 1736 രൂപ കൂടുതൽ അടയ്ക്കണം. ഗോകുല് 3750 രൂപ കടമെടുത്ത ഗൂഗിള് 450 രൂപയും കൂടെ കൂടുതൽ ചേർത്ത് 4200 രൂപ ബാങ്കിൽ തിരിച്ചടയ്ക്കണം. നബീല്, നബീല് കൃഷിക്കാവശ്യമായി കാർഷിക ലോൺ എടുത്തത് 3800 രൂപയാണ്, 456 രൂപ കൂടുതൽ ചേർത്ത് 4256 രൂപ കൂടുതൽ അടയ്ക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പണമിടപാടും ആദായ വിൽപ്പനയും ഈ രീതിയിൽ എല്ലാവരും ചെയ്ത് പരിശീലിക്കുക.